കാർഷ് ഗ്രാഫിക് ഡിസൈനിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ഗ്രാഫിക് ഡിസൈനറിന് ഡിസൈനിങ്ങിനെ കുറിച്ച് മാത്രമല്ല പ്രിൻറ്റിങ്ങിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല നല്ല ഡിസൈനുകൾ ചെയ്യാൻ പറ്റും, നല്ല നല്ല ഔട്ട്പുട്ടുകൾ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിസിറ്റിംഗ് കാർഡ് എങ്ങനെയാണ് പ്രിൻറ്റിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിലാണ്. അപ്പോൾ നമുക്കിത് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഫയൽ ന്യൂ. നമ്മളിതിൻ്റെ സൈസ് ഇഞ്ചസിലാണ് കൊടുക്കുന്നത്. ഇതൊരു 19 ഇഞ്ച് 13 ഇഞ്ച് സൈസുള്ള പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിഡ്ത്ത് 19 ഹൈറ്റ് 13 കൊടുക്കാം. 19 വിഡ്ത്തും ഹൈറ്റ് 13 ഇഞ്ചുമുള്ള പേപ്പറിലാണ് ഇത് പ്രിൻ്റ് എടുക്കുന്നത് സാധാരണഗതിയിൽ. അതുകൊണ്ടാണ് ആ സൈസ് കൊടുത്തത്. റെസല്യൂഷൻ 300 കളർ മോഡ് CMYK കൊടുക്കണം പ്രിൻറ്റിങ്ങിനായതുകൊണ്ട്. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ സൈസിലൊരു ക്യാൻവാസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മളുടെ വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ പ്ലേസ് ചെയ്യാം. അതിന് ഫയൽ പ്ലേസ്, എന്നിട്ട് നമ്മളുടെ ആ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ. അതിനുശേഷം എൻ്റർ അടിക്കുക, എന്നിട്ട് മൂവ് ടൂളെടുത്ത് ഈ കാർഡ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, ലെഫ്റ്റ് കോർണറിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം വ്യൂവിൽ പോയിട്ട് ഷോയിൽ സ്മാർട്ട് ഗൈഡ്സ് ഓൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓൺ അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കുക. അതിനുശേഷം നമ്മൾ ഈ കാർഡ് എടുക്കുന്ന ലെയറിൽ പോയിട്ട് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോഴത്തേന് ഈ കാർഡിൻ്റെ എൻഡ് എത്തുമ്പോഴത്തേന് നമുക്ക് അവിടെ ജസ്റ്റ് അറിയാനായിട്ട് പറ്റും. ഇങ്ങനെ വന്ന് ഇങ്ങനെ വീഴും പോലെ ഒരു ഇത് വരും, ഒരു ലൈനും വരും, ഒരു പിങ്ക് കളർ ലൈനും വരും. അപ്പോൾ അത് കണക്ക് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും റൈറ്റിലേക്ക് നീക്കുക. വീണ്ടും ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് റൈറ്റിലേക്ക് നീക്കുക. വീണ്ടും ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് റൈറ്റിലേക്ക് നീക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും കോപ്പി കിട്ടി. അതെല്ലാം കൂടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൺട്രോൾ G അടിക്കുമ്പോഴത്തേന് ഗ്രൂപ്പ് ആവും. എന്നിട്ട് റെക്റ്റാങ്കുലർ മാർക്യൂ ടൂൾ എടുക്കുക. അതിനുശേഷം ഫുള്ള് സെലക്ട് ചെയ്യുക, ക്യാൻവാസ് ഫുള്ള് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ A അടിച്ച് കഴിഞ്ഞാലും ഫുള്ള് സെലക്ട് ആവും. അതിനുശേഷം മൂവ് ടൂൾ എടുത്തതിന് ശേഷം അതിൽ നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് ഓപ്ഷൻസ് മൂവ് ടൂൾ എടുക്കുമ്പോൾ മുകളിൽ കാണാനായിട്ട് പറ്റും. അതിൽ ഇത് സെലക്ട് ചെയ്യുക, അതായത് ഹൊറിസോണ്ടൽ അലൈൻ സെൻറ്റർ, അല്ലെങ്കിൽ അലൈൻ ഹൊറിസോണ്ടൽ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് കൊടുക്കുക. അപ്പോഴത്തേന് ഇത് ഹൊറിസോണ്ടലി സെൻറ്ററിൽ അലൈൻ ആവും. അതിനുശേഷം കൺട്രോൾ D അടിച്ച് കഴിഞ്ഞാൽ ഈ സെലക്ഷൻ അങ്ങ് പോകും. പക്ഷേ നമുക്കിവിടെ ഈ ഗ്രൂപ്പ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് വെച്ച് വീണ്ടും ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ വീണ്ടും താഴെ നമുക്കൊരു ലൈൻ കാണാൻ പറ്റും. അതിൻ്റെ എൻഡ് എത്തുമ്പോഴത്തേന് അപ്പോൾ റിലീസ് ചെയ്തേക്കുക. വീണ്ടും അതുപോലെ കോപ്പി ചെയ്യുക. അങ്ങനെ ഈ പേപ്പറിൻ്റെ സൈസ് എത്ര ഉണ്ടോ അത്രയും കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ എത്ര കോപ്പി വരെ വയ്ക്കാം എന്നുള്ളത് നമ്മുടെ വിസിറ്റിംഗ് കാർഡിൻ്റെ സൈസ് അനുസരിച്ച് ഇരിക്കും. രണ്ട് രീതിയിൽ എടുക്കാറുണ്ട് വിസിറ്റിംഗ് കാർഡ്. അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ച് ഇരിക്കും ഈ ഒരു പേപ്പറിൽ എത്തണം കൊള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് സെൻട്രലോട്ട് അലൈൻ ചെയ്യണം. അതിന് ഈ ഗ്രൂപ്പുകളെല്ലാം ഒന്നും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ സെലക്ട് ചെയ്ത് കൺട്രോൾ G അടിക്കുമ്പോഴത്തേന് അതെല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പായിട്ട് മാറും. വീണ്ടും കൺട്രോൾ A അടിക്കുക, അപ്പോൾ ഫുൾ സെലക്ഷൻ വരും. പിന്നെ ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനും വെർട്ടിക്കൽ സെൻട്രൽ ലൈനും കൊടുക്കുക. അപ്പോഴത്തേന് എക്സാക്റ്റ് ഈ ഒരു ഷീറ്റിൻ്റെ സെൻറ്ററിലോട്ട് ഈ വിസിറ്റിംഗ് കാർഡുകൾ എല്ലാം കൂടെ വരും. ഇനി കൺട്രോൾ D അടിച്ച് ആ സെലക്ഷൻ കളയുക. ഇപ്പോൾ ഏകദേശം ഇതിനുള്ള പ്രിൻ്റ് ചെയ്യാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തതിന് കുറച്ച് മാർക്കുകൾ ഇടണം. അതായത് ഇവിടെ മാർക്ക് ഇടണം, ഇവിടെ മാർക്ക് ഇടണം, ഇവിടെ മാർക്ക് ഇടണം, പിന്നെ ഇതുപോലെ ഇങ്ങോട്ടും എല്ലായിടത്തും മാർക്ക് ഇടണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് ആദ്യം നമ്മൾ ഒരു ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഷേപ്പ് ടൂളൊക്കെ വരുന്നിടത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലൈൻ ടൂള് കിട്ടും. അതൊരു വെയ്റ്റ് 1 പിക്സൽ കൊടുക്കുക. എന്നിട്ട് സൂം ചെയ്ത് ഫസ്റ്റ് കാർഡിൻ്റെ അടുത്തോട്ട് പോവുക. എന്നിട്ട് ജസ്റ്റ് ആ കാർഡിൽ തട്ടണ്ട, അതിൻ്റെ തൊട്ട് മുകളിൽ വരെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ വരുന്നത് കാണാൻ പറ്റും. ഇനി ഇത് ഈ കാർഡിൻ്റെ അറ്റത്തോട്ട് അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് കാർഡ് കിടന്ന ലെയർ എടുക്കുക. അതിൻ്റെ കൺട്രോൾ പ്രസ് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ മൂവ് ടൂൾ എടുത്ത് ലെഫ്റ്റ് അലൈൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ലെഫ്റ്റിലേക്ക് അലൈൻ ആവും. ഈ കൺട്രോൾ D അടിച്ച് കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോകും. ഇനി നമുക്കിതിനെ കോപ്പി ചെയ്തിട്ട് എല്ലാ സ്ഥലത്തോട്ടും വയ്ക്കാം. അതിന് നമ്മൾ ഈ ലൈൻ കിടക്കുന്ന ലെയർ സെലക്ട് ചെയ്ത് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് നേരത്തെ കാർഡ് ചെയ്തതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. നമുക്ക് ഓരോ ഇതെത്തുമ്പോഴത്തേനും അറിയാൻ പറ്റും. സ്മാർട്ട് ഗൈഡ്സ് ഓൺ ആക്കിയത് കൊണ്ട് തന്നെ ആ ഒരു ലൈൻ വീഴുന്നത് അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു ജസ്റ്റ് അതിലോട്ട് സ്നാപ്പ് ആവുന്നത് നമുക്കറിയാൻ പറ്റും.
ഓൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, പോയിൻ്റ് എത്തുമ്പോൾ റിലീസ് ചെയ്യുക, വീണ്ടും അങ്ങനെ ചെയ്യുക, റിലീസ് ചെയ്യുക, അങ്ങനെ വലത്തെ അറ്റം വരെ ചെയ്യുക. അപ്പോൾ മുകളിൽ അത് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ താഴെ വേണം. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ഇതിനെ കോപ്പി ചെയ്ത് താഴെ വയ്ക്കാനാണ് പോകുന്നത്. അതിന് ഈ ലൈൻസിൻ്റെ ലെയർ എല്ലാം കൂടെ സെലക്ട് ചെയ്ത് കൺട്രോൾ ജി അടിക്കുമ്പോൾ ഗ്രൂപ്പ് ആവും. ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ട് വയ്ക്കുക. ആ വിസിറ്റിംഗ് കാർഡിലെ ആ ഡിസൈനിൽ തട്ടാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെച്ചാൽ, ഒരു ശകലം ഗ്യാപ്പ് ഇട്ട് വെച്ചാൽ മതി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ചെയ്തെടുക്കണം. അതിന് വീണ്ടും ഞാൻ ഒന്നും കൂടെ ലൈൻ ടൂൾ എടുക്കുന്നു, ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു കാർഡുമായിട്ട് അലൈൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് കാർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് ഫസ്റ്റ് കാർഡിരുന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു, ആ കാർഡ് സെലക്ട് ചെയ്തു. ഇത് നമ്മൾ ഈ ടോപ്പുമായിട്ടാണ് അലൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നു, അതിൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഷേപ്പ് വരച്ചിട്ട് ടോപ്പിൽ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് കറക്റ്റ് അവിടെ വെച്ച് അലൈൻ ആവും. ഇനി നമുക്ക് കൺട്രോൾ ഡി അടിച്ചാൽ സെലക്ഷൻ കളയാം. ഇനി ഇതിൻ്റെ കോപ്പീസ് എടുത്ത് താഴോട്ട് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. അതിന് ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് താഴേക്ക് വലിക്കുക, റിലീസ് ചെയ്യുക. വീണ്ടും ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് താഴേക്ക് വലിക്കുക, റിലീസ് ചെയ്യുക. അതേപോലെ താഴെ വരെ ചെയ്യുക. താഴെ വരെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിനെയും ഗ്രൂപ്പ് ചെയ്യാം. ഇതെല്ലാം ഈ ലൈൻസ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് റൈറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും കറക്റ്റായി. നമുക്ക് ആരോസ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സും നടത്താം. ഇതിപ്പോൾ ഇവിടെ നിന്ന് കാണാത്തത് ഇത് സൂം ഔട്ടാണ്, ഒരുപാട് സൂം ഔട്ടായിരിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ജെപെക് ആയിട്ടോ PDF ആയിട്ടോ എടുത്തതിന് ശേഷം പ്രിൻറ്റ് ചെയ്ത് ഈ ലൈൻസ് ഉപയോഗിച്ച് കട്ട് ചെയ്യാനായിട്ട് പറ്റും. പല സ്ഥലങ്ങളിൽ ഇത് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇവിടെ കേരളത്തിൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ രീതിയിൽ ചെയ്യുന്നതാണ്. ഗ്രാഫിക് ഡിസൈനുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ഇൻസ്പയർഡ്.